السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على رسول الله وعلى آله أهل الصدق والوفاء أما بعد പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രവാചകാനുരാഗം പേമാരി പോലെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ അവദാനങ്ങൾ പാടിപ്പറയുന്നതിന് വേണ്ടി SKSSF പെരിന്തൽമണ്ണ മേഖല തൊലബാവിംഗ് കമ്മിറ്റി സംഘടിപ്പിച്ച റബീഉ ക്യാമ്പയിനിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റബ്ബ് താല നമ്മുടെ സൽക്രമങ്ങൾ നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. വിശിഷ്യ നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും നാഥൻ പൂർണ്ണമായ സമാധാനം നൽകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരങ്ങളെ, മാനവകുലത്തിൻ്റെ ഗതകാല ചരിത്രത്തിൽ മാറ്റത്തിൻ്റെ മാറ്റുളികൾ തീർത്ത അനേകം മഹൽ വ്യക്തിത്വങ്ങൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എങ്കിൽ പോലും മുസൽമാൻ്റെ ഹൃദയാന്തരങ്ങളിൽ വെള്ളിനിലാവായി പ്രോജ്വലിച്ചു നിൽക്കുന്ന സയ്യിദുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന് അവിടുന്ന് തന്നെ മറുപടി നൽകുന്നുണ്ട്. കുൻതു നൂറൻ, ഞാൻ പ്രകാശമായിരുന്നു. ലോകത്തെ മുഴുവൻ പ്രകാശത്തിൻ്റെയും ഉത്ഭവ കേന്ദ്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു. അണ്ടകടാഹങ്ങളെ പടച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവായ റബ്ബ് ഈ ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുന്നതിൻ്റെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ജ്വലിക്കുന്ന പ്രകാശമായിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രകാശത്തിൻ്റെ ഒളിയിൽ നിന്നാണ് ആദ്യ പിതാവ് അബുൽ ബഷർ ആദിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് എന്നും മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് ആദിൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോഴും എൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ചീന്ത് ആദിൻ നബിയിലൂടെ കടന്നുപോയിട്ടുണ്ട്. ശേഷം ലോകത്തേക്ക് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരിലൂടെയുമാണ് എൻ്റെ പ്രകാശത്തിൻ്റെ പ്രഭ സഞ്ചരിച്ചു പോയത്. ഏറ്റവും വലിയ പ്രളയത്തിന് സാക്ഷിയായ സയ്യിദന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കപ്പലിലൂടെയായിരുന്നു എൻ്റെ പ്രകാശത്തിൻ്റെ സഞ്ചാരം. പിന്നീട് എൻ്റെ പ്രകാശം കടന്നു ചെന്നത് ഒരു ഉമ്മത്തായി പരിശുദ്ധ ദീനെ പരിചയപ്പെടുത്തിയ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെയായിരുന്നു. ഇബ്രാഹിം നബിയെ നംറോദിൻ്റെ ഭയാനകരമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോഴും അവിടെ എൻ്റെ പ്രകാശമുണ്ടായിരുന്നു. ഇബ്രാഹിം നബിക്ക് പോരലേൽക്കാതെ രക്ഷപ്പെടാൻ കാരണം എൻ്റെ പ്രകാശത്തിൻ്റെ ഒരു ഒളിയായിരുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. പിന്നീട് ആ പ്രകാശം സഞ്ചരിക്കുകയായിരുന്നു. സംശുദ്ധരായ പരിശുദ്ധരായ എൻ്റെ മാതാപിതാക്കളുടെ മുതുകുകളിലൂടെ ആ പ്രകാശം കടന്നു വന്നുകൊണ്ട് അവസാനം ആമിനയുടെ ഗർഭാശയത്തിലൂടെ അബ്ദുള്ളയും ആമിനയുമായി പിന്നീട് ആ പ്രകാശം ഭൂമിയിലേക്ക് പൂജാതനാവുകയായിരുന്നു. അപ്പോൾ ഇതാണ് പ്രവാചക നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ്റെ തുടക്കം ഈ ലോകത്തിൻ്റെ തുടക്കത്തിനു മുമ്പേ ഉദിച്ച മഹത്തായ പ്രകാശമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രകാശം സഞ്ചരിച്ചത് മഹത്തുക്കളായ സ്വാലിഹീങ്ങളായ പിതാക്കളിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഭൂമിയിലേക്ക് പൂജാതനായി വീഴുന്നത്. അപ്പോൾ മുഴുവൻ പ്രകാശങ്ങളുടെയും അന്തസത്ത അള്ളാഹുവിൻ്റെ റസൂലാണെന്ന വലിയ ദൗത്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലാണ് വിശ്വാസി പ്രവാചകനെ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇതര മതസ്ഥരുടെ വിശ്വാസ ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, അതുമല്ലെങ്കിൽ മഹാന്മാരുടെ മഹത്മൊഴികളെന്ന് പറഞ്ഞുകൊണ്ട് ഇതര മതസ്ഥർ രചിച്ച കവിതാശലഖങ്ങളിലൂടെയല്ല വിശ്വാസി പ്രവാചകനെ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ ആരാണെന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ പലപ്പോഴും പലരും മറുപടി പറയാറുള്ളത്
വ്യത്യസ്തങ്ങളായ വിശ്വാസി ഇതര വിശ്വാസികൾ പാടിയ ഗീതങ്ങളും അതുപോലെ തന്നെ കവിതകളുമായിരിക്കാം. പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കാരുണ്യവാൻ നബി മണിമുത്ത് രത്നമോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ, അതല്ലെങ്കിൽ സുകുമാർ കക്കാട് തൻ്റെ കവിതകളിലൂടെ സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണീത പ്രവാചക ജീവന്റെ ഭിന്നമാം നാദവൈചിത്തങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രകുറുമ്പിനെ കാട്ടുകോരിങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായിക എന്ന് തുടങ്ങുന്ന കവിതകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അതുമല്ലെങ്കിൽ പ്രവാചകന് കടന്നു വരുന്നതിന് മുമ്പ് രചിക്കപ്പെട്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഭവിഷ്യപുരാണത്തിൽ പറഞ്ഞ പോലെ, ഏതസ്മേനന്തരേഷാം ലേചാചാര്യാന സമന്വിത മഹാമതീതിക്കാഹി ശിഷ്യശാഖ സമന്വിതം അധർമ്മത്തിൽ ലോകം കടന്നു പോകുമ്പോൾ അവിടെ മുഹമ്മദ് കടന്നു വരുമെന്ന് പറഞ്ഞ പോൽ അല്ല വിശ്വാസി മനസ്സിലാക്കേണ്ടത്. വിശ്വാസിക്ക് മുസ്ലിമിനിക്ക് പ്രവാചകനെ മനസ്സിലാക്കാൻ അവരുടെ പിതാക്കന്മാരിലൂടെ കടന്നു വന്ന മഹത്തായൊരു പാരമ്പര്യമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ കണ്ടു വളർന്ന സ്വഹാബത്ത് റസൂലായി തങ്ങൾ ജീവിച്ച ആ ജീവിതം വരും തലമുറകൾക്ക് പകർന്നു കൊടുത്തു. അത് താബിഈകൾ സ്വീകരിച്ചു. പിന്നീട് തബഅുത്താബിഈങ്ങളിലൂടെ സലഫു സ്വാലിഹീങ്ങളിലൂടെ പുറപിതാക്കന്മാരിലൂടെയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയും ജീവിതവും നാം കണ്ടു മനസ്സിലാക്കിയത്. അങ്ങനെയായിരിക്കണം വിശ്വാസി പ്രവാചകനെ മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ ഇതര ചിന്തകളിലൂടെയല്ല വിശ്വാസി പ്രവാചകനെ മനസ്സിലാക്കേണ്ടത്. അകയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രകാശത്തിൻ്റെ ആ പ്രകാശത്തിലേക്ക് ലയിക്കലല്ലാതെ മുസ്ലിമിനിക്ക് മറ്റൊരു സമാധാനത്തിൻ്റെ വഴിയുണ്ടാവുകയില്ല. അതുകൊണ്ട് സ്വലാത്തുകളെ അധികരിപ്പിച്ചുകൊണ്ട് ദിക്റുകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജീവിതമുദ്ര വ്യക്തമായിക്കൊണ്ട് ഗ്രന്ഥങ്ങളിൽ വരച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകചരിത്രത്തിൽ ഇത്രമേൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും കുറിച്ചു വച്ച മറ്റൊരു വ്യക്തിത്വം ലോകചരിത്രത്തിൽ ഇല്ലേ ഇല്ല. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ ചരിത്രത്തിൽ വരച്ച് കാണിക്കപ്പെട്ടിട്ടുണ്ട്. ആ ജീവിതങ്ങളെ പുലുകുക, ആ ജീവിതത്തെ പുലുകുക അല്ലാതെ വിശ്വാസിക്ക് മറ്റൊരു വഴിയില്ല. അള്ളാഹു റസൂൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, മൻ തമസ്സക ബിസുന്നത്തി ഇൻദ ഫസാദി ഉമ്മതി ഫൽഹു അജ്റുഹു ഇൻദ ശഹീദ്. ലോകാന്ത്യമാകുന്ന സമയത്ത്, ലോകാവസാനമാകുന്ന സമയത്ത്, അധാർമികത വളരുന്ന കാലഘട്ടം വരുമ്പോൾ ആരെങ്കിലും എൻ്റെ ചര്യയെ മുറുകെ പിടിച്ചാൽ അവനിക്ക് 100 ഷഹീദിൻ്റെ കൂലി എന്ന് പഠിപ്പിച്ച പോൽ ഇത്തിബാവസുന്നയായിക്കൊണ്ട് ജീവിതം പ്രവാചകനിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് നാം ജീവിതം ബാസുരമാക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. റബ്ബ് താല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.